മധ്യപ്രദേശിൽ ബി ജെ പി നേതാവ് ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ കലിതുള്ളി രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എത്തിയത് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നതോർത്ത് ലജ്ജിച്ചുകൊണ്ടാണ്. ബി ജെ പി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് രാഹുൽ ബി ജെ പി ഭരണത്തെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. മധ്യപ്രദേശിലെ ബി ജെ പി നേതാവിന്റെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി മനുഷ്യരാശിയെ ഒന്നാകെ ലജ്ജിപ്പിക്കുന്നതാണ്. ആദിവാസികളോടും ദളിതരോടുമുള്ള ബി ജെ പിയുടെ വെറുപ്പിന്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഈ വിഷയത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും രംഗത്തു വന്നു. ബി ജെ പി എം എൽ എയുമായി അടുപ്പമുള്ള വ്യക്തി നടത്തിയ മനുഷ്യത്വരഹിതവും മ്ലേച്ഛവുമായ പ്രവൃത്തി അങ്ങേയറ്റം ലജ്ജാകരമാണ്. സംസ്ഥാനത്ത് 18 വർഷത്തെ ബി ജെ പി ഭരണത്തിൽ 30,400 ആദിവാസികൾക്കെതിരെയാണ് അതിക്രമങ്ങൾ നടന്നത്. ബി ജെ പി ഭരണത്തിന് കീഴിൽ ഗോത്രവർഗങ്ങളെക്കുറിച്ച് പൊള്ളയായ അവകാശവാദങ്ങളും പൊള്ളയായ വാക്കുകളും മാത്രമേയുള്ളൂ. എന്തുകൊണ്ടാണ് ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതെന്നാണ് പ്രിയങ്കാ ഗാന്ധി ട്വിറ്ററിലൂടെ ചോദിച്ചത്. ഈ വിഷയത്തിലും മോദി മൗനം പാലിക്കുമ്പോൾ തകരുന്നത് ഒരു രാജ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു മധ്യപ്രദേശിലെ സിന്ധിയിൽ പ്രവേശ് ശുക്ല എന്നയാൾ ആദിവാസി യുവാവിന്റെ മുഖത്തും തലയിലും മൂത്രമൊഴിക്കുന്ന വീഡിയോ പുറത്തുവന്നത്. സംഭവം വിവാദമായതോടെ പ്രവേശ് ശുക്ലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദേശീയ സുരക്ഷാ നിയമം, എസ് സി എസ് ടി ആക്ട് എന്നിവ ചുമത്തിയായിരുന്നു അറസ്റ്റ്. സിന്ധി എം എൽ എയും ബി ജെ പി നേതാവുമായ കേദാർനാഥ് ശുക്ലയുടെ അനുയായിയാണ് ഇയാളെന്നാണ് കോൺഗ്രസ് ആരോപണം. എന്നാൽ എം പി ഇക്കാര്യം തള്ളി. പ്രതി ബി ജെ പി അംഗം പോലുമല്ലെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പ്രതിക്കെതിരെ കടുത്ത വിമർശനവുമായി ബി ജെ പി എത്തിയിരിക്കുന്നു. പ്രതിയുടെ പ്രവൃത്തി ഹീനവും അപലപനീയവുമാണെന്നും പ്രതിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അറിയിച്ചിരുന്നു. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിയുടെ വീട് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു. അനധികൃത കയ്യേറ്റമാണെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം പ്രചരിക്കുന്ന വീഡിയോ പഴയതാണ് എന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടതാണ് എന്നും പ്രവേശ് ശുക്ലയുടെ കുടുംബം ആരോപിച്ചു. ഇങ്ങനെയൊരു കാര്യം എന്റെ മകൻ ചെയ്യില്ല, ഇത് മകനെ കുടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ വീഡിയോ കണ്ട ശേഷം ഞങ്ങൾ എല്ലാവരും വിഷമത്തിലാണെന്നാണ് പ്രവേശ് ശുക്ലയുടെ അച്ഛൻ പറഞ്ഞത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രതിയെ എന്തുവന്നാലും വെറുതെ വിടാൻ വഴിയില്ല. കാരണം 4 വോട്ട് കൂടുതൽ കിട്ടാനുള്ള എല്ലാ വഴിയും ബി ജെ പി നോക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. രാജ്യത്തെ തന്നെ നാണം കെടുത്തിയ ആ പ്രതിക്കെതിരെ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. നേരിൽ കണ്ടാൽ കല്ലെറിയാൻ തന്നെ തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ.